ഫുഡ് ഡോക്ടർ വെബിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമേഹ രോഗമുള്ള ആൾക്കാരെ ഏറ്റവും അധികം കേട്ടിരിക്കുന്ന ഒരു വാക്കായിരിക്കും ഒരുപക്ഷെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നത്. പ്രമേഹ രോഗ വിദഗ്ധൻ്റെ അടുത്ത് നിന്ന് തന്നെയായാലും മറ്റ് ഡോക്ടർമാരുടെ അടുത്തായാലും രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ കൈകാൽ മരവിപ്പ് മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ അത് ന്യൂറോപ്പതി എന്ന രോഗാവസ്ഥയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതി? നമ്മുടെ കൈകളിൽ അല്ലെങ്കിൽ കാലുകളിൽ വരുന്ന മരവിപ്പ്, വേദന, സൂചി കുത്തുന്ന പോലെ തോന്നുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രമേഹ രോഗികളിൽ ഏകദേശം 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ഈ രോഗാവസ്ഥ കണ്ടുവരാറുണ്ട്. മിക്കവാറും 50% രോഗികളിലും ഈ കാൽവേദന, മരവിപ്പ് തുടങ്ങിയ അനുബന്ധ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇനി ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചൽ മൂലം നമ്മുടെ രക്തത്തിൽ വരുന്ന ചിലതരം കൊഴുപ്പുകൾ ചെറിയ രക്തധമനികൾ കാപ്പിലറീസിലൊക്കെ വന്ന് കട്ടപിടിച്ച് അങ്ങോട്ടുള്ള രക്ത സംക്രമണം തടസ്സപ്പെടുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാവുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് ഇത് രോഗികളിൽ 5 വർഷത്തിനും 10 വർഷത്തിനും രോഗബാധ ഉണ്ടായി അല്ലെ രോഗം പ്രമേഹം ബാധിച്ചതിന് ശേഷം 5 മുതൽ 10 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. മിക്കവാറും 50% ആൾക്കാരിലും ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥ കാണാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ അല്ലെങ്കിൽ ചെറിയ കാപ്പിലറീസിൽ ഉണ്ടാകുന്ന ഡാമേജ്, അത് നെർവസിനുണ്ടാകുന്ന ഡാമേജാണ് ഈ രോഗാവസ്ഥയ്ക്ക് അടിസ്ഥാന കാരണമായിട്ട് പറയപ്പെടുന്നത്. അതുമൂലം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള രക്തസഞ്ചാരത്തിൽ തടസ്സം വരികയും ഓക്സിജനും മറ്റ് പോഷകഘടകങ്ങളിലും ഘടകങ്ങളും ശരീരകോശങ്ങളിൽ എത്താതെ വരികയും ചെയ്യുന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള കോശങ്ങൾ നിർജ്ജീവമായി പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു പോവുകയോ ചെയ്യുന്നൊരവസ്ഥയാണ് ഈ രോഗാവസ്ഥയിൽ സംഭവിക്കുന്നത്. ഡയബറ്റിക് ന്യൂറോപ്പതി പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ഏറ്റവും അധികം കാണുന്നതും സർവ്വസാധാരണമായിട്ടുള്ളതുമായ രോഗാവസ്ഥയാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന കാലുകളെയും പാദങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ന്യൂറോപ്പതി. ഇതിൻ്റെ ലക്ഷണങ്ങൾ കാലുകളിൽ പുകച്ചിൽ, സൂചി കുത്തുന്ന പോലെ തോന്നുക, വേദന, അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളാണ്. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് വർഷങ്ങളായിട്ട് ഷുഗറിൻ്റെ ഏറ്റക്കുറച്ചിൽ ശരീരത്തിലുണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ഏറ്റക്കുറച്ചിലിൻ്റെ ഫലമായിട്ട് ശരീരത്തിലെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ ഫാറ്റ് വിഘടിച്ച് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് വിഘടിച്ച് ഊർജ്ജമായിട്ട് പരിണമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കീറ്റോൺ ബോഡി എന്ന് പറയുന്നൊരു വേസ്റ്റ് പദാർത്ഥം രക്തത്തിൽ വരികയും ചെയ്യും. ഈ കീറ്റോൺ ബോഡി കൂടുതലായിട്ട് ശരീര രക്തത്തിൽ നിന്നും ചെറിയ രക്തക്കുഴലിലേക്ക് വന്നടിഞ്ഞിട്ടാണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാകുന്നത്. കൂടാതെ പല കാരണങ്ങൾ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും കോമണായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കോസസ് ഓഫ് ന്യൂറോപ്പതി ആണ് ഈ പറഞ്ഞത്. 2. ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഓട്ടോണോമിക് ന്യൂറോപ്പതി നമ്മൾ ഹൃദയം, വയറ്, യൂറിനറി ബ്ലാഡർ, സെക്സ് ഓർഗൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരത്തിൽപ്പെട്ട ന്യൂറോപ്പതിയാണ്. ന്യൂറോപ്പതിയിൽ 3. വിഭാഗമാണ് പ്രോക്സിമൽ ന്യൂറോപ്പതി എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ കാലുകളിൽ, മുട്ടിന് മുകളിൽ, തുടകളിൽ, ബട്ടക് ഭാഗത്ത് ഒക്കെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂറോപ്പതിയുടെ വിഷമതകളുള്ള ആൾക്കാർക്ക് ഇരിക്കാനും എഴുന്നേൽക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. 4. മോണോ ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു ഒരവസ്ഥ കൂടിയുണ്ട്. ഇത് പ്രധാനമായിട്ട് നമ്മുടെ കണ്ണുകളെയും അതിനോടനുബന്ധിച്ച് പേശികളെയും മറ്റുമാണ് ബാധിക്കുന്നത്. കാഴ്ച ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ വിഷമം തോന്നുക, കണ്ണിൻ്റെ പുറകിൽ വേദന, കണ്ണ് ചലിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയൊക്കെ ഇത്തരം ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണങ്ങളാണ്. നമ്മൾ ഈ ന്യൂറോപ്പതി എന്ന് പറയുന്ന രോഗാവസ്ഥ കാലുകളെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമായിട്ടാണ് നമ്മളെല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിനെയും ന്യൂറോപ്പതി ബാധിക്കാം. പ്രമേഹ സംബന്ധമായിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കാതിരിക്കുകയും ഈ രോഗകാര്യങ്ങൾ കണ്ടെത്തി വളരെ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അന്തരാവയവങ്ങളത് ബാധിക്കും.
ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടെത്തുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ്, എന്തൊക്കെ പരിശോധനകളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും ആദ്യപടിയായിട്ട് കാലിലേക്ക് മരവിപ്പ്, വേദന തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാവുന്നത് മോണോഫിലമെൻറ്റ് വെച്ചിട്ടുള്ള ചെറിയ ടെസ്റ്റുകളാണ്. മോണോഫിലമെൻറ്റ് വെച്ച് പരിശോധിച്ച ശേഷം സെൻസേഷൻ കുറവാണെന്ന് കണ്ടെത്തിയാൽ തുടർന്ന് ബയോതെസിയോമെട്രി എന്ന ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്ക് അതിൻ്റെ ഗ്രേഡ്, ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഗ്രേഡ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതും അതിനനുസരിച്ചുള്ള ചികിത്സ സ്വീകരിക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി ഡയബറ്റിക് ന്യൂറോപ്പതി ചികിത്സിക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്കുള്ളതെന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ട് ഒന്ന്, മരുന്ന് ചികിത്സ. മരുന്ന് ചികിത്സ ഫിസിഷ്യൻ്റെയോ ഡയബറ്റോളജിസ്റ്റിൻ്റെയോ നേതൃത്വത്തിൽ അല്ല അവരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള മരുന്ന് ചികിത്സ എടുക്കുന്നത് ഒരു പരിധിവരെ ഈ രോഗലക്ഷണങ്ങളൊക്കെ കുറച്ച് നമുക്ക് സാധാരണ ജീവിതം നയിക്കാനായിട്ട് സഹായിക്കും. കൂടാതെ മരുന്ന് അല്ലാത്ത ചികിത്സകൾ, പ്രത്യേകിച്ചും ദിനംപ്രതി ധാരാളം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാകുമ്പോൾ ചെറിയ ചെറിയ ലക്ഷണങ്ങൾക്കും കൂടെ മരുന്നുകൾ കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായി തീരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മരുന്നില്ലാത്ത ചികിത്സകളാണ് ന്യൂറോലൈറ്റ് തെറാപ്പി, ആനോഡൈൻ തെറാപ്പി. ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് ഏറ്റവും ഫലപ്രദവും നൂതനവുമായ ഒരു ചികിത്സാ മാർഗമാണ് ആനോഡൈൻ തെറാപ്പി എന്ന ചികിത്സ. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.